സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം തന്റെ മഹത്വം നമ്മുടെ ഇടയിൽ ഉറപ്പിക്കുന്നു, ഒരു തീമതിൽ പോലെ നമ്മെ കാക്കുകയും ചെയ്യുന്നു. ഇന്നലെ സഖറിയാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിച്ചു 2:5. വാണിജ്യത്തിൻ്റെയും ഭൂസമ്പത്തിൻ്റെയും പ്രതീകമായ മഹാനഗരങ്ങളിലൊന്നായ ജെറുസലേമിൻ്റെ മതിലുകൾ ദൈവം പൊളിച്ചു മാറ്റി. അവരുടെ സുരക്ഷിതത്വവും ശക്തിയും പൊന്നിലും മണ്ണിലുമല്ല എന്ന് പഠിപ്പിക്കാൻ തന്നെ. ഇന്ന് യാക്കോബ് ശ്ലീഹായും ഇതേ സത്യം തന്നെയാണ് നവജെറുസലേമായ സഭയോട് പകർന്നു നൽകുന്നത്. യാക്കോബ് 5:1-6. യാക്കോബ് 4:13-5:6 എന്നത് ലോകാരൂപിയോടുള്ള ചങ്ങാത്തം എങ്ങനെ ദൈവനിരാശത്തിലും സ്നേഹരാഹിത്യത്തിലും ക്രമേണ ഫലശൂന്യതയിലും നമ്മെ എത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അതും നല്ല കടുകടുപ്പമുള്ള വാക്കുകളിൽ തന്നെ. കച്ചവടക്കാരെയും ഭൂവുടമകളെയും ലാക്കാക്കി ശ്ലീഹ സംസാരിക്കുകയാണ്. പക്ഷേ മണ്ണും പൊന്നും ഹൃദയത്തിൽ പൂഴ്ത്തി വച്ചിരിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. ദൈവത്തെ കൂടാതെ എല്ലാം കേവലം ഭൗതികമായി മാത്രം കാണുകയും ഗണിക്കുകയും നേടുകയും ചെയ്യുന്നവൻ്റെ നേർക്കുള്ള ഒരു താക്കീത് തന്നെയാണ് ഈ പാഠഭാഗം. ക്രിസ്തീയ സഭകൾ ഇന്ന് തങ്ങളുടെ പ്രതിസന്ധികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഈ സന്ദർഭത്തിൽ ആത്മവിചിന്തനത്തിന് വിധേയമാക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ. ദരിദ്രരോടുള്ള സവിശേഷമായ പരിഗണന ദൈവത്തിൻ്റെ തന്നെ മഹനീയ മുദ്രയാണ്. അതിനാൽ ദരിദ്രന്റെ ജീവിതമാർഗം തടുക്കുന്നവൻ അറവിനായി തിന്നുകൊഴിപ്പിച്ച് നിർത്തിയിരിക്കുന്ന മൃഗത്തെ പോലെയാണ്. കാരണം ദരിദ്രന്റെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നു സൈന്യങ്ങളുടെ കർത്താവ് എന്ന ഈ പ്രയോഗം എങ്ങനെ ദേവാലയത്തിലെ ആരാധനയെ സൂചിപ്പിക്കുന്നുവെന്ന്. നമ്മുടെ ആരാധനയും പെരുന്നാളുകളും വിശ്വാസ മഹോത്സവങ്ങളും ഫലം കാണണോ എങ്കിൽ ദരിദ്രനെയും നിരാലംബനെയും നീതി നിഷേധിക്കപ്പെട്ടവനെയും മാനിച്ചുകൊള്ളുക. ഹൃദയങ്ങൾ കാണുന്ന കർത്താവിൻ്റെ അന്ത്യവിധി ന്യായം ഇതുതന്നെയാണ്. Matthew 25. ഇന്ന് സങ്കീർത്തനം 19. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ സൗന്ദര്യം ഹൃദയപൂർവ്വം ആസ്വദിക്കുന്നതോടൊപ്പം സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്. ദൈവവുമായുള്ള മനഃപൊരുത്തത്തിൻ്റെയും കർമ്മ ഐക്യത്തിൻ്റെയും സൂചകം തന്നെയാണത്. അതിനാൽ എൻ്റെ നാവിലെ വാക്കുകൾ മാത്രമല്ല ഹൃദയവിചാരങ്ങളും അങ്ങേക്ക് സ്വീകാര്യമായി തീരട്ടെ. വാക്കും ഉണ്മയും തമ്മിൽ പൊരുത്തമുണ്ടാകാൻ നാം പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും പ്രയത്നിച്ചും ഇന്ത്യ മഹാരാജ്യത്താണ് അതിസമ്പന്നരും അതിദരിദ്രരും തമ്മിലുള്ള അന്തരം ഏറ്റവും കനത്ത് കിടക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ വിശ്വാസശീലങ്ങളെ ഒന്ന് പിടിച്ചുലയ്ക്കുക തന്നെ വേണം. നമ്മളാകട്ടെ വാൾപ്പയറ്റും പരിചമുട്ടും കളിച്ചു കഴിയുമ്പോൾ നാം കാക്കേണ്ട ദരിദ്രരുടെ ഗതി എന്തായി തീരുമെന്തോ? നമ്മൾ ആരെപ്രതിയാണ് ഊറ്റം കൊള്ളുന്നത്? ആർക്കു വേണ്ടിയാണ് തീതുപ്പുന്നത്? ദൈവത്തിന് വേണ്ടി മാത്രമല്ലെങ്കിൽ അയ്യോ കഷ്ടം. ഇതാണ് ഇന്നത്തെ വായനയുടെ സാരാംശം. നമ്മുടെ വമ്പു പറച്ചിലുകൾ ലോകമഹിമയുടെ പേരിലാണെങ്കിൽ നാം ഗുരുതരമായ അപകടത്തിലാണെന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. വമ്പു പറച്ചിലിനെ കുറിക്കുന്ന അതേ വാക്കിനാൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശ മാത്രമാണ് നമുക്ക് ആകെ വമ്പു പറയാനുള്ളത്. Romans 5:2. തൻ്റെ മഹത്വം നമുക്ക് പകർന്നു തരാൻ ദൈവത്തിന് ഒട്ടും മടിയില്ല. അതേസമയം ആ ദൈവിക മഹത്വം ഏറ്റിട്ടും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് അല്പമല്ലാത്ത മടിയാണ്. ഇന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹായുടെ പരാതി അത് സൂചിപ്പിക്കുന്നുണ്ട്. Mark 9:38-48. ശിഷ്യഗണത്തിൽ പെടാത്ത ഒരുവൻ ക്രിസ്തുനാമം ഉപയോഗിച്ച് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിൽ യോഹന്നാൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. നാഥൻ യോഹന്നാനെ തിരുത്തുന്നു. ദൈവാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനും തടയിടാനും നമുക്ക് ആർക്കും അധികാരമില്ല. നാം ദൈവാത്മാവിനാൽ പ്രേരിതരായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് അർപ്പിക്കുക എന്നത് മാത്രമേ നമുക്ക് സ്വയം ഇനി ചെയ്യാനുള്ളൂ. തിന്മ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അംഗവിച്ഛേദമാണെന്ന് നാഥൻ കടുത്ത ഭാഷയിൽ പഠിപ്പിക്കുമ്പോഴും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏകാഗ്രമായ സമർപ്പണത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവതരമായ പാഠം. തീരെ നനച്ചിരിക്കാത്ത നമ്മുടെ ദൃഷ്ടിയിൽ നിസ്സാരരായവരും ബഹിഷ്കൃതരുമായവരിൽ ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തി നനച്ചിരിക്കാത്ത രീതിയിൽ തന്നെ പ്രകടമാക്കാറുമുണ്ട്. അതിനാൽ
നമ്മുടെ വ്യക്തിപരമായ മേന്മകളെയും ബോധ്യങ്ങളെയും ആധാരമാക്കി സത്യത്തിന് അളവുകോലുകൾ നിശ്ചയിക്കരുത്. ഇന്ന് ആദ്യ വായനയിലും സമാനമായൊരു സംഭവം നാം കാണും. സംഖ്യ 11:25-29 ഇസ്രായേലിൻ്റെ മരുഭൂവാസത്തിൻ്റെ വിവരണമാണ് സംഖ്യാപുസ്തകം. അതിൽ തന്നെ 11 നീരസങ്ങളുടെ പല അടരുകൾ കുറിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ പോകുന്ന കുറെ യഹൂദരല്ലാത്തവർ, അസാബ് സൂഫ്, എറഫ് റാവ് എന്നൊക്കെ തിരുവചനം വിളിക്കുന്ന ചില ആൾക്കൂട്ടം, റാബിൾ, അവർ ദൈവിക പ്രചോദനമനുസരിച്ച് പെരുമാറുന്നവരല്ല. പുറപ്പാട് സംഭവത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇവർ കൊളുത്തുന്ന തീപ്പൊരിയാണെന്ന് യഹൂദ ഗുരുക്കന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. എന്നും യഹൂദർ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ഈ വ്യക്തികളുടെ ഒരു നിഷേധാരൂപിയുടെ സ്വാധീനം അവർ ഗണിക്കാറുമുണ്ട്. ഈ മനുഷ്യർ ആസക്തരായി പരാതിയും പരിഭവവും വിളമ്പുകയാണ്. അത് കേട്ട് യഹൂദജനം മനസ്സ് കലങ്ങി വൈരം പകർന്ന് മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുക്കുന്നു. മോശ പോലും അത് കേട്ട് ദൈവത്തോട് തർക്കിക്കാൻ തുടങ്ങുന്നുണ്ട്. അത്രമേൽ ദുരാശയും നിരാശയും കലർന്നൊരു സാഹചര്യമായിരുന്നു അത്. ഇന്ന് സഭയിലെ പല പ്രശ്നങ്ങളും ഇങ്ങനെ ബാഹ്യശക്തികളുടെ തിരികൊളുത്തിൽ കൊണ്ടല്ലേ? നമ്മൾ മാലപ്പടക്കം പോലെ പൊട്ടുന്നത് കണ്ടിട്ട് ആർക്കാണ് സന്തോഷമുള്ളത് എന്ന് ഒന്ന് കണ്ണു തുറന്ന് ചിന്തിച്ചു നോക്കൂ. കുഴഞ്ഞു നിൽക്കുന്ന മോശയെ സഹായിക്കാൻ ദൈവം 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നു. അവർക്ക് മോശയുടെ ആത്മാവിനെ ദൈവം പകുത്തു നൽകുന്നു. പങ്കുവയ്ക്കലും പകർന്നു നൽകലും ദൈവിക ശീലങ്ങളാണ്. ആ കൂട്ടത്തിൽ 2 ശ്രേഷ്ഠന്മാർ മോശയോട് മറുതരിച്ചിട്ടാകാം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. കൂടാരത്തിലിരിക്കുന്ന അവർക്ക് പോലും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുന്നു. അവർ പ്രവചിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ് ജോഷുവ നീരസത്തോടെ പറയുകയാണ് മോശയോട് അവരെ തടയാൻ. മോശ പറയുന്നു, നിന്റെ തീക്ഷ്ണത എന്തിനെ പ്രതിയാണ്? എല്ലാവരും പ്രവാചകരായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിൽക്കാലത്ത് ജോയൽ 3:1 പ്രസ്താവിച്ച ഈ സുദിനം ക്രിസ്തുവിൽ പൂർത്തിയാകുന്നത് നാം എല്ലാം കണ്ടുകഴിഞ്ഞു. ക്രിസ്തുവിൽ നാം എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ പ്രവാചകരായി മാറി. തൻ്റെ വിളി കേട്ടിട്ടും വിട്ടുനിന്ന എൽദാദിനും മേദാദിനും പോലും ആത്മാവിനെ നൽകി ചലിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ച് തുളച്ചു കയറുന്നത് തന്നെയാണ്. പക്ഷേ അതാദ്യമേ തന്നെ എൻ്റെ ഹൃദയത്തെ തുളച്ചു കയറാൻ അനുവദിക്കണം. അപ്പോൾ നാം ഇന്ന് സങ്കീർത്തകനെ പോലെ പറയും, നമ്മുടെ വാക്കും ഹൃദയവും ദൈവത്തിനിണങ്ങിയതാക്കാൻ. സങ്കീർത്തനം 19:14 നീ ആരപ്രതിയാണ് ഊറ്റം കൊള്ളുന്നത്? നീ ആരപ്രതിയാണ് തീ തുപ്പുന്നത്? യാക്കോബ് ശ്രീഹ പറയും പോലെ, നിന്റെ ജീവിതം തന്നെ നിനക്ക് സാക്ഷ്യമാകട്ടെ, ആ തീ തന്നെ നിന്നെ പരിശോധിക്കട്ടെ. യാക്കോബ് 5:3